ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്രമം അതായത് കൊല്ലത്തൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്, അതായത് നമ്മളെ നല്ല അഷ്ടമുടി ലേക്കില്ലേ, നമ്മുടെ കൊല്ലത്തെ അഷ്ടമുടി ലേക്കിന് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്. ശരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാട്, നല്ലൊരു ഫീലാണ്. ശരിക്കും ഇവിടെ സ്കേറ്റിങ്ങിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്. ഇതുപോലത്തെ ഒരു പാർക്കാണ്, ശരിക്കും അഡ്വഞ്ചർ സൈഡിലുള്ളൊരു പാർക്ക്. അവിടെ റോപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരി, നമ്മുടെ കായലിനോട് ചേർന്ന് തന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം. അവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു ചേട്ടൻ്റെ ഒരു ആമതി അവ കരക്കേറിയായിരുന്നു, അനുഭവം എടുത്ത് ഇങ്ങോട്ട് ഇട്ട്. അഡ്വഞ്ചർ പാർക്കിൽ തന്നെയുള്ള ഒരു ബോട്ട് ചേട്ടിയുണ്ട്. ഈ ബോട്ട് ചേട്ടിയുടെ സൈഡിൽ നിൽക്കുകയാണ്. ഇതോ ആ കാണുന്ന ഹൗസ് ബോട്ട് ഉണ്ടോ, അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ സിംപ്ലി നാണ്ട എപ്പിസോഡ് ഹൗസ് ബോട്ടിലാണ് ചെയ്യാൻ പോണത്. പലരും ഹൗസ് ബോട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സിംപ്ലി നാടല്ലേ നമ്മളിതുവരെ ഹൗസ് ബോട്ടും ഹൗസ് ബോട്ടിലെ ഫുഡും ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഈ കെട്ടുവള്ളതിൽ തന്നെയാണ്. നമ്മുടെ നാണ കെട്ടുവള്ളാണ്, കാണുമ്പോൾ നല്ലൊരു പോഷ് ലുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ കേരളീയ ഒരു ഐഡൻറ്റിറ്റിയാണത് ശരിക്കും. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം, അതിൻ്റെ അടുത്തേക്ക് പോകാം അല്ലേ. പയ്യോ, അപ്പോൾ അതെ, ഞാൻ ബോട്ടിൽ കയറാൻ പോവാ, കയറാം പയ്യോ. അപ്പോൾ അഷ്ടമണിക്കായൽ നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങിയേക്കാണ്. അപ്പോൾ സൈതന്നാണ് നമ്മുടെ സാരഥി. സൈതട്ടാ, നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏകദേശം ഒരു നടുക്കൂട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രതീക്ഷ ചേട്ടൻ. ഇത് പ്രതീക്ഷ ചേട്ടൻ, ഇത് ജിജ ചേട്ടൻ. ഹായ്, ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ്. അപ്പോൾ ചേട്ടാ, നമ്മളിത് എത്ര നാളായി തുടങ്ങിയിട്ട്, എന്തോരമായി തുടങ്ങിയിട്ട്? നമ്മൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത ഹൗസ് ബോട്ടാണ്. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇതിൻ്റെ ഒരു പേര്? നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ പേര് വിഹാര എന്നാണ്. വിഹാര എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് മീൻസ് സാങ്ച്വറി, ഒരു പ്രൈവസിയൊക്കെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ്. വിഹാര കേന്ദ്രം എന്നുള്ള രീതിയിൽ തന്നെ. എന്തായാലും എനിക്ക് ശരിക്കും നല്ല എന്താ പറയുക, നമ്മളിങ്ങനെ നടുക്കൂടെ ഒക്കെ പോകുമ്പോൾ നല്ല കാറ്റും സൈഡിൽ കൂടെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് നീർനായകളൊക്കെ ഇങ്ങനെ പോകണമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ശരിക്കും ഒരു ഹൗസ് ബോട്ട് എന്നുള്ളൊരു രീതിയിൽ തുടങ്ങാൻ തോന്നി? ഒരു ഹബ്ബായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന സ്ഥലം ആലപ്പിയാണ്. ആലപ്പി, പക്ഷേ ഞങ്ങൾ ഈ ഏരിയ എന്നിപ്പോൾ കണ്ടല്ലോ, ഇപ്പം ഒരു ഹൗസ് ബോട്ടുകളുടെ ആധിക്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഒരു പ്രിസ്റ്റീൻ, ഒരു വെർജിൻ മാർക്കറ്റാണ് കൊല്ലം എന്ന് പറയുന്നത്, അഷ്ടമുടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ, മാത്രമല്ല ബാക്ക്ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിട്ടാണ് കൊല്ലത്താണ് ശരിക്കും ബാക്ക്ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പ്രൈവസി കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടാണ് അഷ്ടമുടി അല്ലേ. അതുകൊണ്ടുകൂടാണ് എല്ലായിടത്തും എത്തിച്ചേരാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പല ഹൗസ് ബോട്ടിലും കയറിയിട്ടുണ്ട്. എല്ലായിടത്തും നാടൻ ഭക്ഷണങ്ങളാണ് മിക്കവാറും കൊടുക്കുന്നത്. നമുക്ക് ശരിക്കും എന്താണ് നമ്മുടെ ഈ ഹൗസ് ബോട്ടിൽ, നമ്മുടെ കെട്ടുള്ളതിൽ എന്താണ് നമ്മുടെ ക്വിസീൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോസ്റ്റൽ, നമ്മുടെ ബാക്ക് വാട്ടർ ക്വിസീൻ ആണ് ബേസിക്കലി. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണെങ്കിലും മിക്സ് ഓഫ് കോണ്ടിനെന്റൽ പ്ലസ് നമ്മുടെ നാടൻ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതായത് ഫ്രഷ് കരിമീനുണ്ട്, ഞണ്ടുണ്ട്, പ്രോൺസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഉണ്ട്, അങ്ങനെയാണ് കലക്കി. നമുക്ക് എന്തായാലും ഇപ്പോൾ കിച്ചണിലേക്ക് പോയി ബാക്കി കാര്യങ്ങൾക്ക് തരാം. പ്ലീസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും എന്താ പറയുക, കയറുമ്പോൾ ഒരു ഹോട്ടൽ ഫീലാണ്. അതെ അതെ, ഒരു ത്രീ സ്റ്റാർ ഹോട്ടലാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ശരിക്കും? നമുക്ക് രണ്ട് റൂമുണ്ട്, രണ്ട് റൂംസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ റൂം ഒന്ന് കാണാം. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കയറുമ്പോൾ തന്നെ എനിക്കൊരു ഹോട്ടൽ ഫീലാണ് ഫീൽ ചെയ്തത്. ശരിക്കൊരു നല്ലൊരു റൂം അല്ല, ഇറ്റ്സ് എ ഗുഡ് പ്രിറ്റി റൂം. ഇത് നമ്മളെ വിൻഡോ സൈഡായിരിക്കും. അതെ അതെ, ഓപ്പൺ ചെയ്യാം. വൈ നോട്ട്, വൈ നോട്ട്. ഓക്കെ, ആഹാ, ഇങ്ങനെ ഒരു കിടക്കിയ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വിൻഡോ, ഇത് രസമായിരിക്കുമല്ലോ. രാത്രിയൊക്കെ നല്ല രസമായിരിക്കുമല്ലോ, ഇവിടെ നല്ല വ്യൂ ആണ്, ലൈറ്റ്സും ബാക്കി എല്ലാം കൂടി വന്നിട്ട്. വാ,
നല്ല ഉക്രാൻ വ്യൂ അല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് റൂം ഉണ്ടല്ലേ, ഇത് ഇതുപോലത്തെ ഒരു റൂം കൂടെ ടോട്ടൽ ടു റൂം ടു റൂംസ് അതെ ഇതുപോലത്തെ ഒരു റൂം കൂടെ. മിസ്റ്റർ സോനു ഷെഫ് ഹൈ വിഷ്ണു. അപ്പോ സോനു ചേട്ടനാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഡിഷസ് ഒക്കെ ഉണ്ടായി തരാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇന്ന് എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? ആദ്യം ഫിഷ് മോളി, പിന്നെ കരിമീൻ പൊള്ളിച്ചത്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ടാവും, നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ എന്തായാലും കുക്കിങ്ങിലേക്ക് തുടങ്ങാം. ബൈ. നമ്മള് കുക്കിങ് തുടങ്ങാകുമ്പോ ആദ്യം നമ്മൾ ഉണ്ടാക്കുക ഫിഷ് മോളി അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടത്? ഇന്ന് ഫിഷ് കരിമീനാണ് നമ്മുടെ സ്പെഷ്യൽ. കരിമീൻ, അപ്പൊ കരിമീനാണ് കരിമീനിലാണ് നമ്മൾ ഇന്ന് ഫിഷ് മോളി ചെയ്യുന്നത്. അപ്പൊ ബാക്കിയൊക്കെ ബാക്കി കറിവേപ്പില, ഗാർലിക്, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി അല്ലേ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചത്, പച്ചമുളക്, സവോള, എണ്ണ, ഇഞ്ചി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് ലൈം ജ്യൂസ്, നാരങ്ങാ നീരുണ്ട്, പിന്നെ ഉലുവ അത് പാലായിരുന്നു, തേങ്ങാപ്പാൽ, ഇതെല്ലാം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മാഗ്നേറ്റിംഗ് ആണ്. ആദ്യം മസാല ഒക്കെ എല്ലാം കൂടി ആ മീനിലെ ഇട്ട് പരട്ടാൻ പോകണം. ഉപ്പ് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ഒന്നുമില്ല, എല്ലാം കൂടി ഇട്ട് ശരിക്കും മിക്സ് ചെയ്യാം. മീനെടുത്ത് ശരിക്കും ആ ഒരു മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ചേർന്ന് നല്ല സുഖം. മസാല പിടിച്ചാൽ മതി നമുക്ക്, ശരിക്കും പിടിച്ചങ്ങ് കയറി. നമ്മളിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മറ്റേ എന്താ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബോട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ശരിക്കും കുറേ കിട്ടുമോ കരിമീനും ബാക്കി എല്ലാം കൂടി? എല്ലാം കിട്ടും, കുറേ കിട്ടുമല്ലോ. കുറേ കിട്ടും. പിന്നെ ഇതും എൻ്റെ ഒരു കേന്ദ്രമാകാൻ പോവാണ്. മാറിനേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല, അതെ. നമ്മൾ മസാല പരത്തി കഴിഞ്ഞു, മഞ്ഞപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്തിരി ലൈം ജ്യൂസ്, ഉപ്പ് എല്ലാം കൂടി ഇട്ട് അങ്ങനെ ശരിക്കും മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അതോട്ട് എണ്ണ, എണ്ണ എടുത്ത് ചോദിച്ചാൽ കയ്യിൽ എണ്ണ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ പണിയെടുത്തു. ചെറിയൊരു കിച്ചണാണ്, പക്ഷെ എന്താ പറയുക, എല്ലാം കൊള്ളിച്ചിട്ടുള്ളു, ഗ്ലാസ്, ബാക്കി എല്ലാം, മിക്സി, എല്ലാം കുക്കിംഗ് റേഞ്ച് എല്ലാം കൂടി കൊള്ളിച്ചൊരു ചെറിയൊരു കിച്ചൺ. നല്ല കിച്ചണാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉലുവ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കരിവേപ്പില, ഉപ്പ്, ഞങ്ങളുടെ ജസ്റ്റ് ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഫിഷ് മോളിയുടെ ഗ്രേവി അടിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അവിടെ നമ്മൾ നേരത്തെ തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കരിമീൻ. ഇനി സവോള, സവോള കൂടി ഇട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളക്. എനിക്ക് ഇതൊരു ബ്രൗൺ കളർ, യെല്ലോയിഷ് ഗ്രേവി. ശരിക്കും നമുക്ക് യെല്ലോ കളറല്ലേ, നമ്മൾ മുളകുപൊടി യൂസ് ചെയ്യുന്നില്ല, മറ്റേ ചില്ലിയുടെ മുളകിന്റെ മാത്രമേ. ഈ ഒരു ഒരു പരുവത്തിലായാൽ മതി. എന്നിട്ട് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇട്ടു. ഇത് തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ്, രണ്ടാം പാലാണല്ലേ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്, രണ്ടാം പാലാണ്. അതോട്ട് നമ്മൾ രണ്ടാം പാല്, അതിനേരം നമ്മൾ ഉലുവ മൂപ്പിച്ച് പച്ചമുളക്, സവോള, കരിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് ശരിക്കും വാട്ടിയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളിപ്പോൾ അതായത് രണ്ടാം പാൽ ഒഴിച്ചു തേങ്ങാപ്പാൽ. ഇതൊന്ന് തിളവരണം, എത്ര നേരം എടുക്കും തിളവര? രണ്ട് മിനിറ്റ്. തിള വന്നില്ലേ, തിള വന്നിട്ടുണ്ട്, അടുത്ത തിള വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം, എന്നിട്ട് ഫിഷ് ഫ്രൈ ചെയ്യണം. ഫ്രൈ, അപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഇത് ഓഫ് ചെയ്യണം, ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാം. തിള വന്ന്, ഇനി ഇത് ഓഫ് ചെയ്ത് മാറ്റി ഇങ്ങോട്ട് വെച്ചാൽ. അപ്പൊ കുക്ക് ചെയ്യാൻ നമ്മളെ മീൻ വറക്കാനുള്ള പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തട്ട് 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 അതിന് ഗ്രില്ലാവാനുള്ള ഗ്രില്ലിന്റെ അല്ലേ. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ എണ്ണ അടിക്കുക, എണ്ണ അടിക്കുക, ഫിഷ് ഇടാം, മീനിട്ട്.
തലയൊന്നും കട്ടിയില്ല, ആ ഒരു ഷേപ്പിൽ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിമീൻ ശരിക്കും നല്ല ഫ്രൈ ആവണോ? നല്ല ഫ്രൈ ആവണ്ട, ഒരു മീഡിയം മീഡിയം അല്ലേ. ശരിക്കും ഒന്ന് ചൂടൊക്കെ തട്ടി, ശരിക്കും ഒന്നൊരു ഹാഫ് ഫ്രൈ ആവണം. ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ഞെങ്ങുന്ന ഒരു ഫ്രൈ ഇല്ലേ, ആ ഒരു രീതിയിലാണ്. അതേപോലെ ഒന്ന് എന്താ പറയുക, ചൂടൊക്കെ ഉള്ളിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നായ ആ ഒരു പരുവത്തിൽ കിട്ടണം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയുടെ പ്രശ്നമല്ല ശരിക്കും വരുന്നത്, കാരണം മഞ്ഞയാണല്ലോ മൊത്തം, ഒരു മഞ്ഞ മയം. അപ്പോൾ ഇത് വറുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഈ ഒന്നാം പാൽ, രണ്ടാം പാല്, രണ്ടാം പാലിട്ട് ഒന്ന് ഒരു തള ആക്കി വെച്ചേക്കുന്ന ഗ്രേവി അതിനകത്തോട്ട് എടുത്തു ഇട്ടു ഇട്ടു. അത് ചൂടോടുകൂടി തന്നെ എടുത്ത് മറ്റേ ഗ്രേവി, ആദ്യത്തെ ഗ്രേവി അടിച്ച ചേലോട്ട് എടുത്തിട്ടേക്ക. മഞ്ഞ കളറും അതിനകത്ത് ഗ്രീൻ ചില്ലി, പച്ചമുളക്, കരിവേപ്പില, പച്ച കളറും പിന്നെ ഒരു ചെറിയ വറവിൻ്റെ കളറും കൂടി ഒക്കെ നല്ല രസമുണ്ട്. കഴിക്കുമ്പോൾ ഇതിന് രസമായിരിക്കും. ഒന്നാം പാൽ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ നോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു, ആ തിളവെന്ന് ഇങ്ങനെ ആഹാ എന്ത് രസമുണ്ടല്ലേ. ഒന്നാം പാൽ കഴിക്കാൻ പോവാണ് പൊടിഞ്ഞു പോലെ, ഇപ്പൊ പണിയല്ല. പക്ഷെ ഇത് അധികം പൊടിയില്ല, അതുകൊണ്ട് നേരത്തെ പൊടിയില്ല, അതുകൊണ്ടാണ് വറുത്തത്. ഇനിയിപ്പോ അതുകൊണ്ട് ഉപ്പിടാം, ഉപ്പിടണം. അപ്പൊ ഉപ്പിട്ട് ശരിക്കും ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യണം. ശരിക്കും എന്താ പറയുക, കായലിലൂടെ അല്ലെ കടലിലൂടെ ഒക്കെ പോകുമ്പോ തക്കാളി ഇങ്ങനെയൊക്കെ ഒന്ന് കുക്കുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ എന്താ ശരിക്കും ചേട്ടന് ഒരു ഫീലിംഗ് എന്താ ശരിക്കും ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചോട് കുക്ക് ചെയ്യുമ്പോ ഒരു രീതി? അത് പ്രത്യേകിച്ച് വെള്ളത്തിൽ, വെള്ളത്തിലും വെള്ളത്തിലും രണ്ടും ഉണ്ട്. തക്കാളിയുടെ പുളിയുണ്ട്, നമ്മൾ ആദ്യം ആഡ് ചെയ്ത ലൈം ജ്യൂസിന്റെ പുളിയുണ്ട്, അപ്പൊ ഇത്തിരി കൂടി ആഡ് ചെയ്യാം, കുറച്ചുകൂടി പുളി. ഇതിനകത്ത് നമ്മള് മറ്റേ കുടംപുളി ഒന്നും ഇട്ടിട്ടില്ല, ഇടാറില്ല അല്ലേ? അങ്ങനെ ഇടില്ല, സംഭവം കഴിഞ്ഞു. എടുത്തങ്ങോട്ട് മാറ്റിയാ മതി, ബോള് എന്നെ ഇവിടെ പെടുത്തി വെച്ചേക്കാണ്. ഞാൻ എന്നെ അങ്ങോട്ട് ഇപ്പൊ കൊണ്ടുപോകില്ല, അല്ല എന്നെ അങ്ങോട്ട് വിടില്ല, ഇങ്ങോട്ട് തരൂ. കരിമീൻ കൊണ്ടുള്ള ഫിഷ് മോളി റെഡി. ഇനിയിപ്പോ അടുത്ത നമ്മൾ എന്താണ്, കരിമീൻ പൊള്ളിച്ച്. ഇപ്പൊ ഫിഷ് മോളി റെഡി ആയിട്ട് ഇനി കരിമീൻ പൊള്ളിച്ച്. ഇപ്പൊ നമുക്ക് വേറെ മാറ്റി വെച്ചിട്ട് അടുത്ത പണി തുടങ്ങാം. അതെ, ഇതങ്ങട്ട് മാറ്റി ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്, അടുത്ത് കരിമീൻ പൊള്ളിച്ച്.